ോട് ചെയ്യേണ്ടത്. ഞങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി അമർത്തിക്കുമ്പോ, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി അമർത്തിക്കുമ്പോ, ഞങ്ങൾ എപ്പോഴും പോലീസുമായി വളരെയധികം സാഹോദര്യവും ബഹുമാനവും കൊടുക്കുന്നവരാണ്. പക്ഷേ ഇങ്ങനെ കാക്കിക്കുള്ളിൽ കാവിയണിഞ്ഞ ചില പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സുരേഷ് കുമാർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്, ഇങ്ങനെ ശരീരത്തിലേക്ക് നുള്ളിയാൽ ഞങ്ങൾക്ക് മാത്രമല്ല നോക്കുന്നത്, നിങ്ങൾക്കും നോക്കും, നിങ്ങളുടെ ശരീരവും മുറിയുമെന്ന് എന്ന് പോലീസുകാരന് ബോധ്യമാകുന്നുവോ, അന്നേ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെയുള്ള അക്രമങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കൂ. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഒരു ദിവസം കാക്കിയഴിച്ചു വെച്ചിറങ്ങി വരുമല്ലോ, ബാത്റൂമിൽ പോകാനെങ്കിലും കാക്കിയഴിക്കുന്ന ഒരവസരം ഈ സുധീഷ് കുമാർമാർക്കുണ്ടായിരിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും എന്നുമല്ല, വെല്ലുവിളിയൊക്കെ കൊച്ചുകുട്ടികൾ വിളിക്കുന്ന ഞങ്ങൾ പറയുന്നത് എന്താ, നിങ്ങൾക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫറേക്ക് വരുമ്പോ, പെൻഷൻ വാങ്ങാൻ സമയമാകുമ്പോ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ കാല് വെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായി മാറും. കാരണം എസ്ഐമാരോടല്ല, ഇന്ന് DYSP ആയിരിക്കുന്ന IG ആയിരിക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് പോയി ചോദിച്ചാൽ പറയും, പോപ്പുലർ ഫ്രണ്ടുകാരന്റെ നിയമവശത്തിൽ നിയമപരമായി കളിക്കാൻ പോയാൽ നിങ്ങളെ പൂട്ടുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന്. ഞങ്ങൾ പറയട്ടെ, സുധീഷ് കുമാറിനെ വർഗീയവാദി എന്ന് വിളിച്ചാൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റെയും സംസ്ഥാന സമിതി അംഗത്തെയൊക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെങ്കിൽ, എസ്ഐക്കെതിരെ മാത്രമല്ല കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് DSP ആയിരുന്ന, കേരളത്തിന്റെ DGP ആയി വിരമിച്ചു പോയ TP സെൻകുമാർ വർഗീയവാദിയാണെന്ന് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മതിൽ വരെ ഞങ്ങൾ കൊണ്ട് പോസ്റ്റ് അടിച്ചപ്പോ ഈ പറയപ്പെട്ട ആളുകൾ എന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് മാനസികാസ്വാസ്ഥ്യം വന്ന്. പക്ഷെ കാലം തെളിയിച്ചില്ലേ, കാലം തെളിയിച്ചില്ലേ, TP സെൻകുമാർ എന്ന DGP ആയിരുന്നവൻ ചാടക സംഖ്യയായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നില്ലേ. പാലക്കാട് 9 വയസ്സുകാരി വെടിവെച്ചിട്ട് തന്തയില്ലാത്ത മുസ്ലിങ്ങളുടെ സമശരീരമാണ് എനിക്ക് വേണ്ടതെന്ന് പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ വയലസ് സംവിധാനത്തിലൂടെ വിളിച്ചു പറഞ്ഞ രമൺ ശ്രീവാസ്തവ എന്ന കേരള പോലീസിന്റെ ഏറ്റവും വലിയ വർഗീയവാദിയെ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായ കേരളത്തിന്റെ പോലീസുകാരനെ എങ്ങനെ ചലിക്കണമെന്ന് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര സുരക്ഷാ ഉപദേഷ്ടാവായി രമൺ ശ്രീവാസ്തവയെ നിയമിച്ചിരിക്കുന്ന കേരള പോലീസ് ഇതിനല്ല ഇതിനപ്പുറം കാണാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ സമരം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയല്ല, പക്ഷെ നിങ്ങൾക്കെതിരെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ തോന്നുന്നത് RSSന്റെ മനസ്സ് വേറുന്ന പോലീസുകാരനാണ്. സുധീഷ് കുമാറിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചു നോക്കാൻ ആഭ്യന്തരവകുപ്പ് തയ്യാറാകണം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, പ്രധാനമന്ത്രിക്കല്ല നരേന്ദ്രമോദി എന്ന ഭാരത രാജാവ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുള്ള സുധീഷ് കുമാറിനെ വർഗീയവാദി എന്ന് ഒന്നല്ല 10,000 തവണ ഈ ഭരണശിരാകേന്ദ്രത്തിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, പാലക്കാട് സുധീഷ് കുമാർ വർഗീയവാദിയാണ്, ഞങ്ങളുടെ പ്രവർത്തകർ ലൈംഗിക അവയത്തിലേക്ക് കുരുമുകളൊക്കെ സ്പ്രേ ചെയ്തിട്ട് നീ എന്നും ഒരു മുസ്ലിമിന് ജന്മം കൊടുക്കണ്ട എന്ന് വിളിച്ചു പറഞ്ഞത് യോഗി ആദിത്യനാഥിന്റെ പോലീസല്ല, പിണറായി വിജയന്റെ പോലീസായ SI സുധീഷ് കുമാർ വർഗീയമായി തന്നെയാണ് എന്ന് വിളിച്ചു പറയാൻ. ഇനി ഞങ്ങൾ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പറയട്ടെ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ അമീർ അലി അടക്കമുള്ള റൌഫ് അടക്കമുള്ള ഞങ്ങളുടെ ഈ പ്രവർത്തകരെല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മക്കളോട് പറയുന്നത് വൈകുന്നേരം ഇങ്ങ് വരാൻ വേണ്ടിയല്ല, ഞങ്ങൾക്കറിയാം അന്ന് കിളീരണാകണത്തിന്റെ പോരാട്ടത്തിന്റെ ഭൂമിയിൽ മരിക്കേണ്ടി വന്നാൽ രക്തസാക്ഷിയായി മരിപ്പിക്കണമേ എന്ന് സർവദാതനായ അള്ളാഹുവിനോടും നേരെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവർത്തകരെ നിങ്ങൾക്ക് അറസ്റ്റ് കൊണ്ട് തടവറ കൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് പ്രിയപ്പെട്ട സഹോദര പോലീസുകാരെ നിങ്ങൾ വ്യാമോഹിക്കരുത്. ഞങ്ങളുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോ ഞങ്ങളെല്ലാം ഓടി ഒളിക്കുമെന്നാ പറയുന്നത്. കാരണം ഈ പോലീസിന് ബുദ്ധിയുപയോഗിച്ചു കൊടുക്കുന്ന CPM-കാര് ത്രിപുരയിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോ അവിടെ BJP-ക്കാർ അടിച്ചോടിച്ചപ്പോ നേതാക്കന്മാരടക്കം കാടുകളിലേക്ക് ഓടി അങ്ങനെ പാർട്ടി തകർന്നു പോയി. അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്ന ആളുകൾ പറഞ്ഞു SDP-യുടെ നേതാക്കന്മാരെ ഒരു ചെറിയ നോർത്ത് സ്റ്റേഷനിലെ ഒരു കേസിന്റെ പേരിൽ പാർട്ടിയുടെ ജില്ലാ